എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് തമിഴ്നാട് പോണ്ടിച്ചേരി അതിർത്തിയിലെ വാനൂർ ഗ്രാമത്തിലാണ്. ഇവിടേക്ക് എത്തുമ്പോൾ ഒരു വിസ്മയ കാഴ്ചയാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തുന്നത്. വളരെ പരിമിതമായ ഒരു സ്ഥലത്ത് സോണയിരാജും സീതമ്മയും കൂടിയിട്ട് വളരെ മനോഹരമായ ഒരു ഹരിതാഭ തീർത്തിരിക്കുകയാണ്. ആ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ചേരിയോട് അതിരിടുന്ന തമിഴ്നാട്ടിലൊരു പ്രദേശമാണ്. ഇവിടെ വളരെ മനോഹരമായിട്ട് തന്നെ 28 സെന്റ് സ്ഥലം മാത്രമാണ് ഇവിടെ ഉള്ളത്. പക്ഷേ 28 സെന്റ് സ്ഥലത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ വ്യത്യസ്തമായ 100 കണക്കിന് പ്ലാന്റ്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഫ്ലവർ പ്ലാന്റ്സ് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഇൻഡോർ ആയിട്ട് കുറെ പ്ലാന്റ്സ് ഉണ്ട്. നമസ്കാരം, എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത? ഇത് തമിഴ്നാട്ടിലെ വിളുപ്പുരം ഡിസ്ട്രിക്റ്റിലുള്ള വാനൂർ താലൂക്കാണ് ഇത്. സോ സ്ഥലത്തിന്റെ പേര് വാനൂർ എന്നാണ്. പക്ഷെ ഞങ്ങൾ സ്ഥലം മേടിച്ചിട്ട് ഇപ്പൊ 3 വർഷം ആയതേ ഉള്ളൂ. പിന്നെ ചെടികള് മരങ്ങളെല്ലാം ഞങ്ങൾ തന്നെ വെച്ചതാ. ആത്തയുണ്ട്, പ്ലാവ് ഉണ്ട്, മുള്ളാത്തയുണ്ട്, അവിടെ മുരിങ്ങയുണ്ട്, മാവുണ്ട്, കുറെ പ്ലാവ് ഉണ്ട്, തെങ്ങുണ്ട്, പിന്നെ ഇത് റോയൽ പാം എന്ന് പറയുന്ന ട്രീ ഉണ്ട്. ഇത് മാത്രം നമ്മൾ വലുതായിട്ട് തന്നെ ആന്ധ്രാപ്രദേശിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാ. അത് വലുതായിട്ട് മരമായിട്ട് തന്നെ കൊണ്ടുവന്ന് പ്ലാന്റ് ചെയ്തു. റോയൽ പാം കുറെ ഉണ്ടല്ലേ? അതെ അതെ, ഒരു 18 എണ്ണത്തോളം ഉണ്ട്. പിന്നെ കപ്പളമുണ്ട്, കപ്പ, ഇതെല്ലാം നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് നട്ടതാണ്. കപ്പയും പ്ലാവും ആത്തയെല്ലാം നാട് ഇടുക്കിയിലെ വെൺമണി. പ്ലാവ് അതെല്ലാം നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ. ഇതാണ് തമിഴ്നാട്ടിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. കാരണം ഒരുപക്ഷെ വരൾച്ച നേരിടുന്ന ഒരു പ്രദേശമാണ്, കൃഷി കാര്യങ്ങളിലൊക്കെ വലിയ പ്രതിസന്ധിയുണ്ട്. ആ പ്രതിസന്ധിക്കിടയിൽ ഇവർ ഇതൊക്കെ നട്ട് പരിപാലിക്കുകയാണ്. 100 കണക്കിന് വ്യത്യസ്തങ്ങളായ പ്ലാന്റ്സ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ ഈ വീടിന്റെ ഓരോ കോണിലും ഉണ്ട് വ്യത്യസ്തമായ പ്ലാന്റ്സ്. ചെത്തി തന്നെ പല ചെത്തി ഉണ്ടല്ലോ കുറെ. ആ ചെത്തിയുണ്ട്, ചെത്തി എല്ലാം പൂവിട്ട് വെക്കുന്നു. ഇത് ഇത് നമ്മുടെ നാട്ടിലുള്ള ആത്ത ആത്തയാണ്. ഈ തെങ്ങൊക്കെ നട്ടിട്ട് എത്ര നാളായി? തെങ്ങ് ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞു. ഇവിടെ പിന്നെ പ്രത്യേകത എന്ന് വെച്ചാൽ മരങ്ങൾ വേഗം വളരുവേ. ഇതെല്ലാം നട്ടിട്ട് ഇപ്പൊ 2 വർഷം താഴെ ആയതേ ഉള്ളൂ. ഇതെല്ലാം 2 വർഷം താഴെ ആയത്. നനച്ചൊക്കെ കൊടുക്കുന്നുണ്ടോ? ആ, വേനൽക്കാലത്ത് നനയ്ക്കണം. ഇന്നലെ രാത്രി മഴ ഉണ്ടായിരുന്നു. സോ ഉണ്ട്, നനവുണ്ട്. സപ്പോട്ട, ഇതാത്ത, പ്ലാവ്, ഇതെല്ലാം നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്. ഈ സ്ഥലം മേടിക്കുമ്പോ എങ്ങനായിരുന്നു? സ്ഥലം മേടിക്കുമ്പം ഇത് വെളിയിൽ കാണുന്ന പോലെ തന്നെ പ്ലെയിൻ ലാൻഡ് ആയിരുന്നു, ഒന്നുമില്ലായിരുന്നു. ഇത് ആക്ച്വലി കളിമണ്ണാണ്. പിന്നെ ഞങ്ങൾ ഇതിന് വേറെ മണ്ണ് ഇറക്കി പിന്നെ കൃഷി ചെയ്തത് ഇതെല്ലാം. ഇതെല്ലാം 3 വർഷത്തിൽ താഴെ ആവുന്നുള്ളൂ. എന്നിട്ട് ഈ മാവ് ഇത് 3 വർഷം, 1 വർഷം കഴിഞ്ഞപ്പോ കായ്ച്ചു. ഏനം പേരറിയില്ല, ഇവിടുന്ന് ഒരു നഴ്സറിയിൽ നിന്ന് മേടിച്ചതാ. പേരുണ്ട്, കറിവേപ്പ് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടതാ. മുരിങ്ങ മുരിക്ക എല്ലാ വർഷവും കായ്ക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം കാ ഒരുപാടായിട്ട് ഞങ്ങള് ഫുള്ള് വെട്ടി വെട്ടിട്ട് ഇപ്പൊ അത് കഴിഞ്ഞിട്ട് വീണ്ടും കയറിയതാണിത്. കപ്പ എല്ലാം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നട്ടതാ. ഇത് മറ്റേ ഓരോതരം പുളി ഉണ്ടല്ലോ, ചീമപ്പുളി, അത് മാതളം, ഇതിന്റെ ഒന്നും പേരറിയില്ല. അത് ഒരുതരം മുല്ലപ്പൂ പോലെ ഒരു പൂ വിരിയുന്നതാണ്. ഇവിടുത്തെ തമിഴ്നാട് ഇവിടുത്തെ ഒരു ലോക്കൽ ചെടി, നിറച്ച് വെള്ള കളറിൽ പൂ വരും. ഇപ്പൊ സീസൺ ഇല്ല. റോസ്, ചീര, നമ്മുടെ വേലിച്ചീരയാണ്. ഇന്നലെ രാത്രിയിലെ കാറ്റില് വീണ് പോയത്. ഇത് ഡേറ്റ്സ് ആണ്, ഈന്തപ്പനയാണ്. ഇത് ഓറഞ്ചാണ്. ഇതുവരെ കായ്ച്ചിട്ടില്ല. ഇവിടെ നമുക്കൊരു നാരകമുണ്ട്, അത് കായ്ച്ചതാണ്. നാരകമുണ്ട്, അവിടെ മൾബറി ഉണ്ട്, പേരയുണ്ട്. ഇത് മൊത്തം എത്ര സെന്റ് സ്ഥലം? ഇത് മൊത്തം 28 സെന്റ് സ്ഥലത്ത് വീടും ഒക്കെ ഇരിക്കുന്നതിന് ചുറ്റുവട്ടത്തിലായിട്ട് മുഴുവനും പ്ലാന്റ്സ് ആണ്. 100 കണക്കിന് വ്യത്യസ്തങ്ങളായ പ്ലാന്റ്സ് ആണ്. സീതമ്മയും സോളയിരാജും ആണ് ഇത് നട്ട് പരിപാലിക്കുന്നത്. വളരെ വ്യത്യസ്തമായ കാഴ്ച. നമുക്ക് സ്ഥലപരിമിതിയല്ല, പരിമിതിക്കുള്ളിലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് ഇവർ തെളിയിക്കുകയാണ്.